പ്രിയപ്പെട്ട ഡോക്ടർ, എന്റെ മനസമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു. അവൾ എന്തുകൊണ്ടോ എന്റെ ഭാര്യ ആകേണ്ടി വന്നതാണ്. കാമുകന്റെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കെ എന്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ? എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. അവളെ എന്നിൽ തന്നെ അടുപ്പിച്ചു നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെയെങ്കിലും മൗനം ഭഞ്ജിക്കൂ ഡോക്ടർ. അടുത്ത ലക്കത്തിൽ തന്നെ ഒരു മറുപടി തരൂ പ്ലീസ്. സ്വന്തം തളത്തിൽ ദിനേശൻ. അയ്യോ സരള പോയല്ലോ, ഇതെപ്പോഴാ വന്നത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞില്ല, പക്ഷേ ഞാൻ അറിഞ്ഞു. എല്ലാം ഞാൻ അറിഞ്ഞു, നീയും അറിയാനിരിക്കുന്നു. വെൽ ഡൺ ഗേൾ, വെൽ ഡൺ, വെൽ ഡൺ. ഹലോ, മിസ്റ്റർ ബാലചന്ദ്ര മേനോന്റെ വീടല്ലേ? അല്ലല്ലോ. 24302 അല്ലേ? അതെ, നമ്പർ ശരിയാണ്. പക്ഷെ ബാലചന്ദ്ര മേനോൻ എന്നൊരാൾ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ, ബാലേട്ടൻ എന്ന് വിളിക്കുന്ന? ഓ, ബാലേട്ടനെയാണോ ഉദ്ദേശിക്കുന്നേ? ചേട്ടൻ പുറത്തു പോയിരിക്കുക. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഞാൻ ബാലന്റെ പഴയ ഒരു സഹപാഠി ജോസഫ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങൾ എത്രയോ ആയി. ഞാൻ പുള്ളിയുടെ ഒരു സുഹൃത്താണ്, അതുകൊണ്ട് ഒളിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഈ ടൗണിലുള്ള ഒരു കുട്ടിയുമായി ബാലൻ പ്രേമത്തിലായിരുന്നല്ലോ. പ്രേമമോ? നിങ്ങൾ ആരെ പറ്റി സംസാരിക്കുന്നേ? അതേ കുട്ടി, കുട്ടിയുടെ ബാലേട്ടൻ ശോഭ എന്നൊരു പെൺകുട്ടിയുമായി പ്രേമമായിരുന്നു. എല്ലാം എനിക്കറിയാം. അവളെ കാണാനും വേണ്ടി വന്നാൽ പ്രേമം പുനരാരംഭിക്കാനുമാണ് അയാൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? എന്ത് പ്രേമം? ഏത് ശോഭ? ശോഭയെ അറിയില്ല അല്ലേ? ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനല്ലേ ഈ ക്യാപ്റ്റൻ ഇവിടെ താവളമടിച്ചിരിക്കുന്നത്? പക്ഷേ ജോസഫിനോട് കളിച്ചാൽ ക്യാപ്റ്റന്റെ തൊപ്പി തെറുപ്പിക്കുമെന്ന് പറഞ്ഞേക്ക്. നിർത്തടോ, താൻ ആരുടെ സഹപാഠിയാ? തനിക്ക് വായി തോന്നി വിളിച്ചു പോകാനല്ലേ ഇവിടെ ഫോൺ വെച്ചിരിക്കുന്നത്? എടി, നിന്റെ ബാലേട്ടനെ പ്രേമിക്കാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടികളെ നോക്കാൻ പറയടി. ശല്യപ്പെടുത്തേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റ് ആണ്. വെറും ഒരു 5 മിനിറ്റ്, ലഘുവായ ഒരു അഭിമുഖം. ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നല്ലോ. 5 മിനിറ്റ് മതി സർ. എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഉദ്ദേശം? സാർ ഇവിടെ NCC ഓഫീസറായി ചാർജ് എടുത്ത വിവരം ഇന്നലെയാണ് അറിഞ്ഞത്. ജീവൻ തൃണവൽ ഗണിച്ചും രാജ്യസേവനത്തിനിറങ്ങുന്ന പട്ടാളക്കാരെ പറ്റി ദേശീയവാദി എന്നും എഴുതാറുണ്ട്. ഞങ്ങളുടെ ഒരു പോളിസിയാണത്. ഓ, ഐ സി. പ്ലീസ് കം ഇൻ. താങ്ക് യു സർ. പ്ലീസ്. ഞാൻ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. താങ്കളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒന്നെത്തി നോക്കുന്നതിൽ വിരോധമുണ്ടോ? നിങ്ങളുടെ റീഡേഴ്സിന് എന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് താല്പര്യം ഉണ്ടാവാനാണ്? താല്പര്യമുണ്ട് സാർ. സാറിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതണമെന്ന് റീഡേഴ്സ് ഭയങ്കര താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. റീഡേഴ്സ് താല്പര്യം കാണിക്കാൻ ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. പക്ഷേ സാറിനെ പറ്റി പലതും അവരറിഞ്ഞു കഴിഞ്ഞു. സാർ ഈ ടൗണിൽ ചാർജ് എടുക്കാനുണ്ടായ കാരണവും എല്ലാവർക്കും അറിയാം. എന്ത് കാരണം? എന്തായിരിക്കും കാരണം? മനസ്സിലായില്ല.
നീലത്തടാകത്തിൽ കളിവെള്ളവുമായി കാത്തിരിക്കുന്ന കാര്യമൊക്കെ നാട്ടിൽ പാട്ടാണ് സാർ. നീലത്തടാകമോ? ഫോട്ടോഗ്രാഫ്, ഫോട്ടോഗ്രാഫ്. ഒന്നു മാത്രം അറിഞ്ഞാ മതി, ശോഭയെ മറക്കാൻ താങ്കൾ തയ്യാറാണോ? നിങ്ങൾ പ്രേമമായിരുന്നു, പക്ഷെ അവൾ ഇന്നൊരു ഭാര്യയാണ്. നിങ്ങളാണോ എന്റെ പെങ്ങൾക്ക് ഫോൺ ചെയ്ത് ജോസഫ്? ആ ജോസഫ് ഞാനല്ല, ഞാൻ തളത്തിൽ ജോസഫ്. സാർ, ആ പെൺകുട്ടിയെ വെറുതെ വിടൂ. അവളെ കെട്ടിയ ദിനേശന്റെ ജീവിതം തകർക്കരുത്. അയാൾ ഒരു പാവമാണ് സാർ. ശോഭയില്ലാത്തൊരു ജീവിതത്തെ പറ്റി അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആരാണ് താൻ? ഞാൻ ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റ് തളത്തിൽ ജോസഫ്. സരളയ്ക്ക് ഫോൺ ചെയ്ത് താനല്ലേ എന്നെ പറ്റി കഥകൾ ഉണ്ടാക്കാൻ തനിക്ക് ലൈസൻസ് എന്ന് ആരോടും? മറ്റൊരുത്തന്റെ ഭാര്യയെ പ്രേമിക്കാൻ തനിക്ക് ആരോടും ലൈസൻസ്? തന്റെ കായിക ശക്തിയെ ഞാൻ എന്റെ മനഃശക്തി കൊണ്ട് നേരിടും. ആരാ ബാലേട്ടാ? നിനക്ക് ഫോൺ ചെയ്തില്ലേ? അതേ ഭ്രാന്തൻ. റെഡി റാസ്കൽ. എന്നെ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ വിട്ടിട്ട് ബാലചന്ദ്ര മേനോൻ ചേട്ടൻ ഇത്രയും കാലം എവിടെയായിരുന്നു? മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നിലത്തടാകത്തിൽ ഒരു കളിവെള്ളം. ആ കളിവെള്ളത്തിൽ നീ വരും വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനിയും വൈകുന്നതിൽ അർത്ഥമില്ല. വരൂ, വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് അതിർത്തി കടക്കണം. വരൂ. എന്റെ ശോഭയെ കൊണ്ടുപോകല്ലേ, എനിക്ക് മറ്റാരുമില്ല. എനിക്ക് എന്റെ ശോഭ വേണം, എനിക്ക് എന്റെ ശോഭ വേണം.
ഞാൻ അവനെ പിടിച്ചതായിരുന്നു, രക്ഷപ്പെട്ടു കളഞ്ഞു. ആ